முட்டி தட்டி முட்டி. എന്ത് എന്താ കാര്യണ് സംഭവം പറ എന്ത് ആര് പറയ് തെളിച്ചു പറ കമലഹാസൻ എങ്ങനെ അങ്ങനെ പാലത്തിൽ കൂടെ നടന്നു പോവുകയായിരുന്നു നടന്നു പോകുന്നതിനിടയില് കച്ചത്തിരുന്ന് ഡയറി വെള്ളത്തിൽ വീണ ഡയറി വെള്ളത്തിൽ വീഴുന്ന ഹാർട്ട് അറ്റാക്ക് വരും ആശുപത്രിയില്ല ബോഡി രാത്രി എട്ടര കഴിയുമ്പോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ബോഡി കിട്ടും മണ്ടൻ ഏപ്രിൽ ഫുൾ ആണെന്നുള്ള പേര് അറിഞ്ഞില്ല എന്താച്ചാ എന്താ രാവിലെ നിങ്ങൾ വീടാക്കൂലോ ഇല്ല നമ്മളെ കമലഹാസനും പോയി നന്നായി എങ്ങടേലും പോട്ടാച്ചാ എന്ത് ശല്യം വരുന്നു നേരം വെളുക്കുമ്പോ അപ്പ വരൂട ഒരു പണിക്കും പോവില്ല രാഷ്ട്രീയം ഒന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കരുന്ന് ഏതെങ്കിലും നാട്ടിൽ പോവല്ല മരിച്ചു പോയി എങ്ങനെ മരിച്ചു പോയി കമലഹാസൻ എങ്ങനെ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഒരു വൃത്തികെട്ടവനായിരുന്നെങ്കിലും ആള് നല്ലതായിരുന്നു എന്തൊരു ഉപകാരം വീട്ടില് മീൻ മേടിക്കാനും പച്ചക്കറി മേടിക്കാനും ഒക്കെ പറഞ്ഞു വിട്ടോണ്ടിരുന്നത് ഇനിയിപ്പോ ഞാൻ ആരെ വിടുന്നില്ല കാര്യം ശരി ഉടായ്പൊക്കെ കയ്യിലുണ്ടെങ്കിലും പിള്ളേർക്കും ഭയങ്കര കാര്യം വിധു നമുക്ക് അവന്റെ വീട് വരെ ഒന്ന് പോവാം പോണം പോണം ഇപ്പൊ പോയിട്ട് കാര്യമില്ല അവന്റെ വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല രാത്രി 8:30 ആവും ശവം കൊണ്ടുവരാം അപ്പഴും പോയാ മതി ഇനിയിപ്പൊ നമ്മളങ്ങടിയെന്ന് അവരെ അറിയിക്കണ്ട വേണ്ട വേണ്ട ഞാനൊരു കാര്യം ചെയ്യാം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒക്കെ അറിയണ്ടേ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഒക്കെ ഇട്ടോണേ എല്ലായിടത്തും ഇടാം ഇതോ കമലഹാസന്റെ ഈ ഫോട്ടോ അങ്ങനെ ഉണ്ട് നോക്കി കുഴപ്പമില്ല ആ സ്പ്രിങ് ശരിയായിട്ടില്ല വേറെ ഫോട്ടോ ഉണ്ടോ ഇവിടെ ഒരു സ്പ്രിങ് ഇല്ലേ ഇത് മതിയോ അത് കുഴപ്പമില്ല അത് ചിരി കേട്ടാ ഫോട്ടോ മറക്കില്ലടാ കൂട്ടുകാര ഞാനൊരു പോസ്റ്റ് ഡാഡിയിൽ എൻ്റെ പ്രിയ സുഹൃത്തും കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനുമായ ഗർജിക്കുന്ന സിംഹം കൂടെ ചേർക്കാല്ലേ ഗർജിക്കുന്ന സിംഹവുമായ കമലഹാസന് ആദരാഞ്ജലികൾ എന്ന് വ്യസന സമേതം സഹദേവൻ അമേരിക്ക എന്നും കൂടെ ചേർക്ക് വേണോ നാട്ടുകാർ കാണുന്നതല്ല ഇതൊക്കെ അമേരിക്ക അമ്മേ എടി മീനാക്ഷി വന്നേ അമ്മേ വന്നേ വന്നേ
ഇങ്ങോട്ട് മീനാക്ഷി. ഞാനിപ്പോ ഫേസ്ബുക്ക് നോക്കിയപ്പോഴാണ് കണ്ട് ആദരാഞ്ജലി ഇട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കുവാ. കളിക്കുവല്ല ആട്ടക്കായിരുന്നു. റാണി അറിഞ്ഞു? അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നു. എങ്ങനെ പറയും മമ്മി? അങ്ങനെ കഴിക്കാൻ പറ്റൂല. കണ്ണുടക്കി കണ്ണുടക്കി. ഇന്നൊരു ഭയങ്കര തമാശയുണ്ട്. നമ്മുടെ വിധുവിന്റെ അച്ഛനുണ്ടല്ലോ. കരഞ്ഞോ? ഞാനോ? ഏ, കണ്ണി പൊടി പോയതായിരിക്കും. എന്തോ വേറെ പ്രശ്നമല്ല. ഇല്ല പിന്നെ പറ. അതെ, ഞാൻ കാര്യം പറയാം. വിഷമിക്കരുത്, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. വിഷമിക്കരുത്. അമ്മയ്ക്ക് വല്ലതും പറ്റിയോ? അമ്മയ്ക്കല്ല, നമ്മുടെ നമ്മുടെ കമലാസന് പോയി. കമലാസൻ പോയെന്നു? എവിടെ പോയി? ചുമ്മാതല്ല, ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് പൗരസമിതിക്കാർ ഈ റീത്തുമായിട്ട് വരുന്നു.
എന്നെ കണ്ടത് ഞെട്ടി ഇങ്ങനെ നിന്ന് നോക്കിയവര്. എന്നിട്ട് നോക്കിട്ട് പറഞ്ഞു, ഇത് നിനക്ക് വേണ്ടി വാങ്ങിച്ചാണ്, നിന്റെ കൈ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. കെട്ടിയോളെ വീട്ടിൽ നിന്ന് വിളിച്ചിരിക്കുന്നു, അവിടെ അയൽക്കൂട്ട പെണ്ണുങ്ങളെല്ലാം കൂടെ റീത്ത് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. ഇതെന്താ സംഭവം, എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ചേച്ചി എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, എന്നാലും ഇങ്ങനെയൊക്കെ ഒരാൾ മരിച്ചെന്നും പറഞ്ഞ് ഇടുവോ? പിന്നെ എന്തൊരു കഷ്ടമാ. കടക്കാരൻ മുമ്പിൽ മോത്തെ ഞാൻ ഇനി എങ്ങനെ നോക്കൂ? ഇട്ടിരിക്കുന്നതേ സാധേവ കൊച്ചച്ചന. ആരാ സാധേവ കൊച്ചച്ചൻ? പുള്ളിക്കാരൻ, അമേരിക്കക്കാരൻ. അപ്പൊ അവിടെ നിന്നാണ് പണി വന്നിരിക്കുന്നത്. അവിടെ നിന്നാണ് പണി വന്നത്. അങ്ങനെ എന്നോട് ഇത് കാണിക്കാൻ വേണ്ടി അങ്ങനോട് ഞാൻ എന്നാ ചെയ്ത്? കവി, നിങ്ങളുടെ അനിയനൊക്കെ ആയിരിക്കും ഇത് വെറുതെ ഇവിടെ എഴുതും. വാ, നമുക്ക് ചോദിക്കാം. എടാ, ഇന്ന് ഏപ്രിൽ ഒന്നാണല്ലോ, നമ്മളെല്ലാരും ഏപ്രിൽ ഫുൾ ആക്കുന്ന ദിവസം. അപ്പൊ ഞാൻ നമ്മുടെ വിധുവിന്റെ അച്ഛനെ ഏപ്രിൽ ഫുൾ ആക്കാൻ വേണ്ടി അവിടെ ചെന്നായിരുന്നേ. അങ്ങനെ കണ്ടിട്ട് ഞാൻ അങ്ങനോട് ഒരു നോണ പറഞ്ഞു. എന്നാ നീ ചത്തു? അത്രേ ഉള്ളു എന്നതാ? അങ്ങേരി എന്ന് ചിലപ്പോഴേ പിന്നെ സാധാരണ അടുത്ത് ഈ വരം പറഞ്ഞു കാണും. അവനൊരു മണ്ടനാണല്ലോ, കേട്ട വാതി കേൾക്കാത്ത വാതി ഫേസ്ബുക്കിൽ ഇട്ട് കാണും. അങ്ങനെ സംഭവിച്ചാണ് മക്കളെ നിൽക്കുന്ന ഞാൻ തോന്നിയിട്ട് എന്നെ ഇല്ലാതെയാണോ കാണിച്ചത്? ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ചത്തു പോയെന്ന് പറഞ്ഞിട്ടാണ് ഒരു നുള്ളി ഉണ്ടാക്കുന്നത് ഏപ്രിൽ ഫുള്ളിന്? എന്നതായി കാണിച്ചു വെച്ചിരിക്കുന്നത്? സഹിച്ചില്ലടാ, ഞങ്ങൾക്ക് ഒന്നും സഹിച്ചില്ല. നീ ഇല്ലാത്ത ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കാൻ മേലടാ, ഞങ്ങൾക്ക് സഹിച്ചില്ല. സത്യം പറഞ്ഞു അങ്ങനെയുള്ളവരാണോ ഇങ്ങനെ കാണിക്കുന്നത്? നിന്നോട് ഞാൻ ക്ഷമ ചോദിച്ചല്ലോ. ക്ഷമ ചോദിച്ച് വൃത്തിയോട് കാണിച്ചിട്ട് ഞാൻ പറയാം. എന്റെ അവളാ വീട്ടിൽ നിന്ന് വിളിക്കുക. എന്നതാടി? ഓ ആ ശരി 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 ശരി, സമാധാനായില്ലേ ഇപ്പൊ? എന്താ പറ്റി, നീ മരിച്ചു? മരിച്ചോന്നോ? വീട്ടില് നീലപ്പടുത്തേയും കസേര ഇറക്കാൻ ആള് വന്നിരിക്കുക. ഇനി അതിന്റെ കാശൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഓരോ വൃത്തിയിൽ കാണിച്ച് പണിക്കുള്ള ഞാൻ പുറത്തേക്ക് തന്നോളാട്ടോ. ഇനി മേലിൽ നമ്മൾ തമ്മിൽ കാണുകയല്ല, മിണ്ടിയല്ല, വർത്താനം പറയല്ല. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഞാൻ അവരിപ്പോ ഒന്ന് ഒതുക്കിട്ട് പറഞ്ഞ ചേച്ചി ആളാ വന്ന് വീട്ടില്. സമാധാനായില്ല ഇക്കണക്കിലാണെങ്കിൽ അർജുനോട് ഞങ്ങളെ കൊല്ലുമല്ലോ തമാശക്ക്. അത് പിന്നെ മോനോലി, പണ്ട് അച്ഛൻ ചത്തെന്നും പറഞ്ഞോണ്ടേ ഏപ്രിൽ ഫുള്ളിന്റെ അന്ന് അമ്മയെ പറ്റിച്ചായിരുന്നു. അതൊരു സിമ്പിൾ ആയിരിക്കും ഞാൻ കരുതി. അല്ല, അമ്മ അന്ന് വിശ്വസിച്ചില്ലായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കമലാസനെ കൊണ്ടല്ലാതെ ഈ വീടിനകത്ത് അർജുനന്റെ കാലൊത്തി പോരുത്. ഈശ്വര, അമ്മ ഇതറിഞ്ഞ് അവിടെ ബോധം കിട്ടാൻ വീണ് വേണം. അമ്മ ഒന്ന് വിളിക്കട്ടെ. മാറിക്കേ. അതായത് സംഭവിച്ചു പോയ കാര്യങ്ങൾ എന്താന്ന് വെച്ചാല്, സാധാരണ നമ്മള് ഏപ്രിൽ ഒന്നാം തീയതി ഏപ്രിൽ ഫുൾ കളി നടത്താറുണ്ട് ഇല്ലയോ? ഞാനൊക്കെ ഇങ്ങനെ വൃത്തിയുടെ പരിപാടിക്ക് നിൽക്കാറില്ലേ? ആൾക്കാരെ കൊന്നിട്ടല്ലേ ഏപ്രിൽ ഫുൾ ആഘോഷിക്കുന്നത്? അത് ഞാനാണോ ചെയ്തത്? എന്റെ അനിയനല്ലയോ, അനിയൻ സഹദേവനല്ലയോ ചെയ്തത്? നിങ്ങളല്ലേ കാരണം ഉണ്ടാക്കി കൊടുത്തത്? ഞാൻ കാരണം ഉണ്ടാക്കി കൊടുത്തല്ല, അതൊരു തമാശക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്ത. വെള്ളം ഒഴിക്കണോ? കള്ളു കുടിക്കുന്നു വിചാരിച്ചിരിക്കണേ. അല്ല പിന്നെ അതിനാണ് എന്നെ വിളിച്ചു വരുത്തിയത്. കവി, ഒരു കാര്യം മനസ്സിലായിക്കോ, കള്ള് തന്ന് എന്നെ തീർക്കാന്നുള്ള കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുകയും ചെയ്യരുത്. എന്റെ മനസ്സ് മാറ്റാന്ന് വിചാരിക്കണം. നിങ്ങൾ
നമ്മൾ എത്ര കാലം ഞാൻ എത്ര കാലമായി നമ്മൾ തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ട് എന്നിട്ട് ഇതേപോലെ കള്ളു കുടിച്ചിട്ടാണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നത്. ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കല്ല, ഞാൻ കള്ളു കുടിക്കല്ലെന്ന് പറഞ്ഞാൽ തുടിയല്ലേ. തുണിയല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തൊടത്തില്ല, എനിക്ക് അത് അങ്ങനെയുള്ള സ്നേഹവും വേണ്ട. അന്നിരിക്കുന്ന കള്ളു മാഞ്ചു വെച്ചോണ്ട് എന്നെ കൊന്നേച്ചു അതിന് സമാധാനം പറയാനായിട്ട്. ആ നിങ്ങൾ വേണേ കഴിച്ചോ, ആ നിങ്ങൾ കഴിക്കണമല്ലോ, കാര്യം സന്തോഷി അടക്കുമല്ലേ. സ്വന്തം കൂട്ടുകാരൻ എത്രയോ കാലങ്ങൾ എത്ര സ്ഥലത്ത് പറഞ്ഞ് നിങ്ങളുടെ കവിതയെ കുറിച്ച് ഞാൻ വാർത്ത പറഞ്ഞവനാണെന്നറിയോ. ഇന്നത്തെ സംഭവത്തിൽ നിനക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. അതല്ല, അവിടെ അല്ല കിടക്കുന്നത്. നിങ്ങൾ ബെനിഫിറ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് യാതൊരു അർത്ഥവുമില്ല. ആ പറയുന്നതിന് ന്യായമില്ല, അതിൽ ഒരു ന്യായമില്ല. നിങ്ങൾ ബെനിഫിറ്റ് എന്താ, എനിക്ക് ബെനിഫിറ്റ് എന്താ, ബെനിഫിറ്റ് എന്താ ബെനിഫിറ്റ് എനിക്കുള്ളത്? അത് ഞാൻ പറഞ്ഞുതരാം, അത് പറഞ്ഞുതരാം. ഇനി ഞാനൊന്ന് അടിക്കും. നിങ്ങളല്ലേ ഇത്ര നേരം കഴിച്ചോണ്ടിരുന്നത്, ഇനി ഞാനൊന്ന് അടിക്കും. ഓ ആയിക്കോട്ടെ. ആ ബെനിഫിറ്റ് എന്നാന്ന് പറ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് ഒരാളുടെ ജീവിതം നശിപ്പിച്ച എന്നാ ബെനിഫിറ്റ് എനിക്കുള്ള? നിനക്കിപ്പോ ഏതായാലും മാനഹാനി സംഭവിച്ചല്ലോ. മാനഹാനി സംഭവിച്ചെന്നോ? ഇപ്പോഴും കെട്ടിയോള് വിളിച്ചിട്ട് ഒഴിക്കാ, പട്ടണിക്കഞ്ഞി കഞ്ഞിയും പയറും മതിയോ, അതോ ഇഡ്ഡലിയും ദോശയും മതിയോ? അതാ അതാ ഇച്ചിരി കാശും നിനക്ക് ചെലവായി. ഇസ്തിരിയോ? ആ അതിന് നഷ്ടപരിഹാരം ഉണ്ടാക്കി തന്നാ മതിയല്ലോ, അതിനുള്ള ബുദ്ധി ഞാൻ പറഞ്ഞു തന്നാ മതിയല്ലോ. അതാണ് കമ്മിങ് ടു ദി പോയിന്റ്. അതായത് ഇവിടെ വലിയ വലിയ ആൾക്കാര് അവരുടെ മാനനഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് കേസ് കൊടുക്കും. അത് വലിയ എമൗണ്ടിനായിരിക്കും, 50 ലക്ഷം രൂപ, 1 കോടി രൂപയ്ക്കൊക്കെ. അതുപോലെ ഈ കേസിൽ നിനക്ക് സഹദേവനെതിരെ നിനക്ക് വേണേ കേസ് കൊടുക്കാം. 50 ലക്ഷം രൂപയ്ക്ക്. 50 ലക്ഷം രൂപ കിട്ടിയാൽ നിനക്ക് പുളിക്കൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി വിട്ടുപിടിച്ചൊക്കെ ചെയ്യാം. ഇത് അത്രത്തോളം ഗുരുതരമായ ഒരു 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 കുറ്റമാണ്. സംഭവം ഗുരുതരമാണ്. പക്ഷേ 50 ലക്ഷത്തിന് കേസ് കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അവനെ വിരട്ടണം. ആ വിരട്ടൽ നിന്നില്ലെങ്കിൽ, ഒത്തീർപ്പ് നിന്നില്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കണം. കേസ് കൊടുക്കും. 50 ലക്ഷം എന്നുള്ള പറഞ്ഞു വരുമ്പോ ഇച്ചിരിയൊക്കെ കുറച്ച് നീ സമ്മതിക്കണം. അത് നമുക്ക് അന്നേരം നമ്മൾ സംസാരിച്ച് റെഡിയാക്കിയാ പോരെ. വെറുതെ ഇടുന്ന ശല്യം. അതെ അതെ, വെറുതെ അല്ല, ഞാൻ ചത്തു ഓൾറെഡി ചത്തു പോയെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നേ. ഓക്കെ, ഇതിപ്പോ ഒരു 50 ലക്ഷം രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ സോൾവ് തീർപ്പാക്കാം. ഓ ഇനി കുഴപ്പമില്ല, കൊള്ളാം. ആദരാഞ്ജലികൾ, സഹദേവൻ, USA. ആദരാഞ്ജലികളാ? ഇനി ഞാനാണ് മരിച്ചു എന്ന് കരുതോ? ഏയ് ആദരാഞ്ജലികൾ സഹദേവൻ കുഴപ്പമില്ല. വിധു, നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഇതെന്തോ ഒരുക്കുവാടി ഇത്. ഇത് അമ്മ മരിച്ച വീട്ടിലെ പോണോ, അല്ലാണ്ട് കല്യാണ വീട്ടിലല്ല ഇങ്ങനെ ഒരുക്കി പുറപ്പെടാനായിട്ട്. ആ ചടങ്ങ് കഴിയണേക്ക് മുമ്പ് നമുക്ക് അവിടെ ചെല്ലണം. ജനങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോ അവരെ വകഞ്ഞു മാറ്റിയിട്ട് വേണം എനിക്ക് റീത്ത് അങ്ങോട്ട് വെക്കാനായിട്ട്. ഇത് ആർക്ക് റീത്ത് വെക്കാനാ മുതലാളി? നമ്മളെ കമലാസനം മരിച്ചു പോയി, അവന് ഇവിടെ ആരും ഇല്ലേ? എന്ത് പറയുന്നു, മൊത്തം കഴിഞ്ഞു പോകുന്ന തോന്നുന്നു. എനിക്ക് റീത്ത് വെക്കാൻ ഇറങ്ങിയ ആളാ, അപ്പൊ സ്വന്തമായിട്ട് റീത്ത് വെച്ച് ഇതേ കിടക്കുന്നു. എന്തോ കണ്ട് പേടിച്ച് അന്നേരം വീഴുമായിരുന്നു. സത്യമായിട്ട് ഞാൻ മരിച്ചിട്ടില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ മരിച്ചിട്ടില്ല. ഇത് വിളിച്ചാണ് ഈ പേര് മലയാളി. എണീക്ക് മലയാളി, മരിച്ചിട്ടില്ല. ബോധം കണ്ട എണീര്. അയ്യോ, എന്താ ഇവിടെ സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്നോ, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും അറിയാൻ പറ്റാത്ത പോലെ നിൽക്കുകയാണോ? നീ അല്ലേ ഞാൻ മരിച്ചെന്ന് പറഞ്ഞ് ലോകം മൊത്തം അറിയിച്ചത്? അത്
എന്നോട് വിധുവിന്റെ അച്ഛനാ പറഞ്ഞത്. അച്ഛനോട് ചേട്ടനാ പറഞ്ഞത്. ആര് പറഞ്ഞെന്ന് വെച്ചാല് നീ ഒറ്റയൊരുത്തിനുണ്ടാക്കിയത് കമലഹാസന. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇത് അബദ്ധമല്ല, ഇത് ഇത് എന്റെ ഭാഷ പറഞ്ഞ വേറെ വേട്ടിയാണ് പറയേണ്ടത്. സംഭവിച്ചതൊക്കെ സംഭവിച്ച് ഇതവന് അസാമാന്യമായ മാനാഷ്ടം ഉണ്ടായിരിക്കും. അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. അല്ല അതിന് ഞാൻ മാനാഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവാ. മാനാഷ്ടത്തിന് കേസ്? പിന്നെ അല്ലാതെ എത്ര രൂപക്ക് ഞാൻ 50 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പോവാ. 50 ലക്ഷം രൂപ വളർന്നു പറയാൻ നിൽക്കുന്ന ഒരു മന്ത്രിയാണ് ഞാൻ. ആ ഞാനാണ് ചത്തെന്ന് പറഞ്ഞ് ഈ കണ്ട വൃത്തിയോടെല്ലാം കാണിച്ചത്. 50 ലക്ഷം രൂപ എന്താ ഓരോരുത്തര് 1 കോടി 2 കോടി രൂപയ്ക്കാ വാങ്ങിക്കുന്നത്? ഈ പ്രഗംബമാർക്ക് അങ്ങനെയുള്ളവർക്ക് ഇതേപോലെയുള്ള മാനനഷ്ടങ്ങൾ ഉണ്ടായാൽ മിനിമം 1 കോടിക്കാണ് കേസ് കൊടുക്കുന്നത്. ഞാനൊരു മര്യാദക്കാരനായതുകൊണ്ട് എന്തായാലും 50 ലക്ഷം രൂപയ്ക്ക് ഞാൻ കേസ് കൊടുക്കാൻ പോകും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്ന കാര്യങ്ങൾ? ഓക്കെ കേസ് കൊടുക്കുന്നില്ല. പൈസ തന്നൊന്ന് ഇടപാട് തീർത്താൻ ഞാൻ ഈ ഇവിടെ വെച്ച് സംഭവം ഒത്തുതീർപ്പാക്കിയേക്കാം. ശരി, എത്രയാണ് അത് ഒന്ന് ഉറപ്പിക്കും. നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലേ? 50 ലക്ഷം ഞാനായിട്ട് പറയാ. 2 കോടി 2 കോടി 48 ലക്ഷം അനിയന് വേണ്ടിയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത് കേട്ടോ. 48 ഓക്കെ. എന്റെ സുഹൃത്തു നിന്നുള്ളതിലേക്ക് 2 ലക്ഷം ഞാൻ കുറച്ചിരിക്കുന്നു. പോയിട്ട് 48 രൂപ തരുക. നമ്മൾ ഈ സംഭവം ഇവിടെ വെച്ച് അങ്ങ് മറക്കുക. ഇച്ചിരി കൂടെ കുറയ്ക്ക കമലാസുരേ. 48 എന്നൊക്കെ പറഞ്ഞ ഒരു മര്യാദ വേണ്ടേ? മര്യാദയുടെ മര്യാദയുടെ കാര്യം ഇവിടെ പറയണ്ട. ഞാനായിട്ട് 40 ഇനി ഞാൻ കുറയ്ക്ക ഞാൻ പറഞ്ഞ കേട്ടോ. 40 ലക്ഷം ഓക്കെ എടുത്തോണ്ടോ പൈസ. നിങ്ങൾക്ക് കേസ് കൊടുക്കും. കേസ് കൊടുത്തോ, എനിക്ക് വിഷയമില്ല. എടി നമുക്ക് പ്രഗത്ഭനായ ഒരു വക്കീലിനെ വെച്ച് ബാധിക്കാം. പഠിച്ചൊരു സഹപാഠിയാണ്, എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ. അതായത് ഞാനൊരു റേറ്റ് അങ്ങോട്ട് പറയാം. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അതിന്റെ മീത് വേറെ സംസാരവുമില്ല. എത്ര? 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയ്ക്കോ ഞാൻ സമ്മതിക്കോ? ഒന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ നിനക്ക് 10 പൈസയുടെ വിലയില്ലാത്തവനാ. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ വിലയാ അവര് പറയുന്നത്. നീ ഉണ്ടായിരിക്കും, ഞാൻ സംസാരിക്കട്ടെ. അല്ല, അത് വലിയ വിലയാടാ. നിന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ. ശരി, 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. പക്ഷെ TDS നിന്ന് കട്ട് ചെയ്യരുത്. അത് നമുക്ക് ആലോചിക്കാം. ആ എന്നാ പൈസ എടുത്തോണ്ട് പോവാ. അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. റീത്തോ ഒക്കെ എടുത്തോണ്ട് അകത്തു. നാളെ രാവിലെ നിന്റെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ എത്തിയിരിക്കും. ഉറപ്പാണല്ലോ അത്? ഉറപ്പ്. നിങ്ങൾ ഉറപ്പാണല്ലോ? ഉറപ്പ്. ഞാൻ കാരണം. അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. ഇന്നത്തെ ദിവസം ഏതാണെന്നറിയാവോ? ഇല്ല. April 1 ഏപ്രിൽ ഫുൾ ദിനം. ഏപ്രിൽ ഫുൾ ദിനമാണ്. ഇവളുടെ അച്ഛനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞാൽ മതി. അത് കേട്ട് വിശ്വസിച്ച് നീ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു. എടാ മോനെ, ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാല് ആ സത്യമാണോ കള്ളമാണോ എന്ന് തിരിച്ചറിഞ്ഞ ശേഷമേ ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ വിടാവൂ. അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. 1 ലക്ഷം രൂപ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഏപ്രിൽ ഫൂൾ. തട്ടി മുട്ടി, തട്ടി മുട്ടി.